നമസ്കാരം. ഒടുവിൽ ഡി ഗ്രേഡ് ടീംസിന്റെ ശ്രമവും പാഴായി. ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ മുഴുവൻ പേരെയും, അതായത് കോവിഡ് മാനദണ്ഡങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ അതെല്ലാം നീക്കിവെച്ച് തിയേറ്ററുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായതിനു ശേഷം പ്രദർശനത്തിനെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭീഷ്മവർമ്മം എന്ന ചിത്രത്തിന് മോശമില്ലാത്ത അഭിപ്രായം ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചു വരികയാണ്. ആദ്യ ദിവസത്തെ ഷോ കഴിയുന്നുണ്ട്. സിനിമ വലിയ സംഭവമല്ലെങ്കിൽ പോലും മമ്മൂട്ടിയുടെ മൈക്കിൾ എന്ന കഥാപാത്രം പ്രേക്ഷകർ സ്വീകരിക്കുകയാണ് എന്നാണ് തിയേറ്ററുകളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ രണ്ട് ദിവസമായി സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വലിയ തോതിൽ പ്ലാൻ ചെയ്തിരുന്നവരെല്ലാം ആകെ അങ്കലാപ്പിലാണ്. ആദ്യ ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും ഹാഷ്ടാഗ് ഭീഷ്മപർവത്തിന്റെ പേരിൽ ചില നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഇറക്കിവിട്ടെങ്കിലും ഒടുവിൽ സിനിമ കണ്ടത് വലിയ അസംതൃപ്തിയൊന്നും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ തോതിൽ വിമർശനങ്ങളൊന്നും ഉണ്ടാക്കാതെ ആദ്യ ദിനം കടന്നു പോവുകയാണ്. ഇത് സംഭവിച്ച എന്തുകൊണ്ടെന്നാൽ, ഒരു സിനിമ വരുമ്പോൾ അനാവശ്യ പ്രമോഷനും അനാവശ്യ ബിൽഡപ്പും ചുമ്മാ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർക്കിടയിൽ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ഈ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട് ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് പലരും വലിയ അസംതൃപ്തിയായിട്ടും വലിയ വിമർശനങ്ങളുമായിട്ടും ഉന്നയിക്കുന്നത്. ഒരു സിനിമ എന്താണോ അത് കണ്ടിട്ട് പ്രേക്ഷകൻ വിലയിരുത്തട്ടെ, ആ നിലയിലേക്ക് വിടുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും മര്യാദപൂർവ്വമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യാതെ ഒരു സിനിമയെ പല പല അനാവശ്യ പ്രമോഷൻ, അതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കണ്ടാൽ ചിലപ്പോൾ തോന്നിപ്പോവും ഈ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള ചില രീതികളാണ് അവലംബിച്ചിരുന്നത്. അതുകൊണ്ടാണ് സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ഗ്യാസ് ആയിരുന്നു, വെറുതെ മനുഷ്യനെ ഇതിലേക്ക് പരസ്യം കൊടുത്ത് അട്രാക്ട് ചെയ്തതിനു ശേഷം വളരെ മോശം പ്രോഡക്റ്റ് ആണെന്ന് അപ്പോൾ തന്നെ വിമർശിക്കേണ്ടി വരുന്നത്. ഈ താരപദവികളൊക്കെ എല്ലാവർക്കും ഉണ്ട്, അത് മമ്മൂട്ടി ആയിരുന്നാലും ശരി, മോഹൻലാൽ ആയിരുന്നാലും ശരി, സുരേഷ് ഗോപി ആയിരുന്നാലും ശരി, പൃഥ്വിരാജ് ആയിരുന്നാലും ശരി, ആ താരപദവി അവർക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ഈ പ്രമോഷനുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവർ ചെയ്ത കഥാപാത്രങ്ങൾ അത് ജനങ്ങളെ ഏത് തരത്തിൽ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് ഇവരെ മലയാളികൾ നെഞ്ചോട് ചേർത്തത്. ആ നെഞ്ചോട് ചേർത്തതിൻ്റെ ഫലമാണ് ഇന്ന് അവർ അനുഭവിക്കുന്ന ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊരു തരം മോശം ഇടപാടാണ്. അത് ആര് ചെയ്താലും അത് ഇന്ന ആളുടെ പേര് പറഞ്ഞ് ആരെ അധിക്ഷേപിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ഞാൻ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയുടെ തലതൊട്ടപ്പൻ, എന്റെ പേര് മാത്രമേ ഇവിടെ ചർച്ച ചെയ്യാൻ പാടുള്ളൂ, എനിക്ക് പകരക്കാരനില്ല എന്നൊക്കെ തോന്നുന്നത് ഒരുതരം മൂഢത്തനമാണ്. നിങ്ങൾ ഔട്ടായി എന്നല്ല, നിങ്ങൾ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി തന്നെ നിൽക്കണം. പക്ഷേ അത് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ചവിട്ടി മെതിക്കാതെ ഞാൻ മാത്രമേ ഇനിയുള്ള കാലം മലയാള സിനിമയുടെ പര്യായമായി ഉള്ളൂ എന്നുള്ള തോന്നലുകളാണ് ചിലരെയൊക്കെ ഇത്തരത്തിലൊക്കെ വിമർശിക്കേണ്ടി വരുന്നതും. അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന പ്രചരണങ്ങളിൽ അവർ നിശബ്ദമായി നിന്നുകൊടുക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവർ വലിയ കോപ്പ് കൂട്ടിയതാണ്. അവർ കുന്തമുനയൊക്കെ തേച്ചു മുനിക്കി ഇരുന്നവർ ആകെ ഇപ്പോൾ നിരാശരായി മടങ്ങുകയാണ്. എന്നിരുന്നാൽ കൂടിയും പല കോണുകളിൽ ഇതിനെതിരെ ഡീഗ്രേഡിന് വേണ്ടി തയ്യാറാകുന്നുണ്ടെങ്കിലും അമൽ നീരത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ 14 വർഷത്തിന് ശേഷം പിറന്ന ഈ ഭീഷ്മപർവം എന്ന ചിത്രം വളരെയധികം ആരാധകരെ നിരാശരാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യ ദിവസം പുറത്തു വരുന്ന വിവരം. പല തിയേറ്ററുകളിലും അത്യാവശ്യം സ്റ്റഡി ക്ലാസ് ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഷോ തുടരുന്നത്. ഈ ഫാൻസുകാർക്ക് വേണ്ടി ഷോ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ ഒരു കാര്യം കൃത്യമായ സന്ദേശമാണ്, ഈ ഫാൻസുകാരല്ല സത്യസന്ധമായി പറഞ്ഞാൽ സിനിമകളെ വിജയിപ്പിക്കുന്നത്, പൊതുജനമാണ്. അവർ ഈ സിനിമകളെ സംബന്ധിച്ചുള്ള മൗത്ത് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ വ്യക്തികളോടുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ അവർ മറ്റുള്ളവരോട് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, അതൊക്കെയാണ് സിനിമകളെയൊക്കെ വിജയിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ 4 ഫാൻസുകാർ 2 ദിവസം കണ്ടെന്ന് വെച്ച് ഒരു സിനിമയും വിജയിച്ച ചരിത്രം കേരളത്തിലില്ല എന്ന് സ്റ്റാർ വാല്യൂവിലുള്ളവർ മനസ്സിലാക്കുക. മാസത്തിൽ സിനിമ ഇറക്കുന്നതാണ് ഒരു നടന്റെ കഴിവെന്നല്ല, ആ പ്രവൃത്തിയിലൂടെ എന്ത് ഗുണമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരാളുടെ വാല്യൂ വർദ്ധിക്കുന്നത്. ഞാൻ ചെയ്താലേ ശരിയാകൂ, ഞാൻ മാത്രമാണ് മലയാള സിനിമയുടെ പര്യായം എന്നൊക്കെ ചിന്തിക്കുന്നവർ ആ ചിന്ത മാറ്റി വെച്ചിട്ട് ഇത്തരത്തിൽ സെലക്റ്റീവ് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും അമൽ നീരദ് ഒരുക്കിയ ഭീഷ്മപർവം എന്ന സിനിമ ഒരിടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അല്ലെങ്കിൽ പടം കാണാൻ വേണ്ടി ചെന്ന ആരെയും നിരാശരാക്കിയിട്ടില്ല. അത് തന്നെ ഒരു വലിയ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തകർന്നു പോകണമെന്നോ
തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലച്ചു പോകണമെന്ന് കേരളത്തിലുള്ള ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ തൊഴിൽ മേഖലയിൽ ശോഭിക്കാനാകണം. പക്ഷേ ഡീഗ്രേഡ് ചെയ്ത് ചിലതൊക്കെ തകർത്ത് കളയാം, ഡീഗ്രേഡ് ചെയ്തോ ഹേറ്റ് ക്യാമ്പയിൻ കൊണ്ടൊക്കെ എന്തൊക്കെ നേടിക്കളയാമെന്ന് വിചാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ചില മൂഢന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ലോകം കറങ്ങുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യ ദിനത്തിൽ പോലും ഈ സിനിമയ്ക്കെതിരെ ഇത്ര ശക്തമായി നിങ്ങൾ പടയൊരുക്കം നടത്തിയിട്ട് പോലും വേണ്ട രീതിയിൽ അത് ഫലവത്താകാതെ പോയത്. അതായത് ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ അമൽ നീരദിനും മമ്മൂട്ടിയുമായിട്ട് 14 വർഷം മുമ്പ് പുറത്തിറങ്ങിയ ബിഗ് ബി എന്ന ചിത്രം തിയേറ്ററുകളിൽ ആരും സ്വീകരിക്കാത്ത ഒരു പടമാണ്. പിന്നീട് ടെലിവിഷനിലൂടെയും ഒക്കെ ഇത് സംപ്രേഷണം ചെയ്തപ്പോഴാണ് ആ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടിയത്. അതുകൊണ്ട് മമ്മൂട്ടിയുടെ മൈക്കിൾ എന്ന ഈ കഥാപാത്രം ഒരുപക്ഷെ തിയേറ്ററുകളിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമായി മാറുകയാണ്. അതുകൊണ്ട് സിനിമകൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ഹേറ്റേഴ്സോ അല്ലെങ്കിൽ ഫാൻ ഫോളോവേഴ്സോ ആകരുത്, അത് പൊതുജനമായിരിക്കണം. പൊതുജനത്തിന്റെ അഭിപ്രായ പ്രകാരമായിരിക്കണം ഏതൊരു സംവിധാനത്തിനും വിശ്വാസ്യതയുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നതും അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്നതും അത് കൃത്യമായി അതിനെ അവലോകനം ചെയ്ത് അഭിപ്രായം പറയുന്നതും ഒരിക്കലും ഫാൻ ഫോളോവേഴ്സ് ആയിരിക്കില്ല. ഫാൻ ഫോളോവേഴ്സിനെ കണ്ടുകൊണ്ട് അവർ പറയുന്നതാണ് ശരി, അവരെ ഓളത്തിനനുസരിച്ച് തുള്ളാൻ നിന്നാൽ അത് ഓരോരുത്തരുടെയും പടിയിറക്കത്തിന് മാത്രമേ വഴിയൊരുക്കൂ എന്ന് ചില ഉദാഹരണങ്ങൾ മുൻനിർത്തി പറയേണ്ടി വരികയാണ്.